നമസ്കാരം. ബിജെപിയുടെ തിരംഗയാത്രയുമായി ബന്ധപ്പെട്ട് ജയ് ശ്രീറാം ഡിജെ ഗാനം വെച്ച ബിജെപി പ്രവർത്തകർ ദേശീയ പതാക വീശിയ സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത്. സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് പരാതി നൽകിയിട്ടുണ്ട്. പരിപാടിയിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പങ്കെടുത്തതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് യുവമോർച്ച നടത്തിയ തിരംഗയാത്രയിലാണ് ഡിജെക്കൊപ്പം ദേശീയ പതാക വീശി ബിജെപി പ്രവർത്തകർ നൃത്തം ചവിട്ടിയത്. ദേശീയ പതാകയെ അപമാനിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി. പോലീസ് ഈ നിയമലംഘനം കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന പരാതിയിൽ യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. പോലീസ് കേസെടുത്ത് നടപടി സ്വീകരിക്കണം. കേസെടുത്തില്ലെങ്കിൽ നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് നേതാക്കൾ വ്യക്തമാക്കി. യുവമോർച്ചയുടെ പ്രകടനം കടന്നുപോയ വഴികളിലൂടെ യൂത്ത് കോൺഗ്രസ് അഭിമാനയാത്ര സംഘടിപ്പിക്കുകയും ചെയ്തു. 75-ാം സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി വിക്ടോറിയ കോളേജ് പരിസരത്തു നിന്നാണ് യുവമോർച്ച പ്രവർത്തകർ പ്രകടനം നടത്തിയത്. പാട്ടിനൊപ്പം ദേശീയ പതാക വീശി നൃത്തം ചവിട്ടുന്ന ബിജെപി പ്രവർത്തകരുടെ ദൃശ്യങ്ങൾ സ്വന്തം ഫേസ്ബുക്ക് പേജിലൂടെ സുരേന്ദ്രൻ പങ്കുവച്ചിരുന്നു. ഇതിന് പിന്നാലെ കെ സുരേന്ദ്രനെതിരെ കടുത്ത വിമർശനമാണ് ഉയർന്നത്. ബിജെപി പ്രവർത്തകരുടേത് ദേശീയ പതാകയെ അപമാനിക്കുന്ന നടപടിയാണ്. ദേശീയ പതാകയോട് അനാദരവ് കാണിച്ചുവെന്നും വിമർശനങ്ങൾ ഉയർന്നു. കെ സുരേന്ദ്രന്റെ പോസ്റ്റിന് താഴെ കമന്റുകളുടെ ഒഴുക്കാണ്. ബിജെപിയും കെ സുരേന്ദ്രനെയും നിരവധി ആളുകൾ വിമർശിക്കുന്നുണ്ട്. ഈ ഗാനത്തിന് പകരം ദേശീയതയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഗാനങ്ങൾ ഉൾപ്പെടുത്തി കുറച്ചുകൂടി വൃത്തിയായി ചെയ്യാമായിരുന്നു. ദേശീയ പതാകയെ ആദരിക്കുകയും അതുവഴി ദേശസ്നേഹം യുവാക്കളിൽ സൃഷ്ടിക്കുകയും ചെയ്യുകയാണല്ലോ ഈ പരിപാടിയുടെ പ്രാഥമിക ദൗത്യം. അതാണല്ലോ പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. ഹേ കശ്വ എന്ന രഞ്ജിത്ത് എന്നയാൾ സുരേന്ദ്രന്റെ പോസ്റ്റിന് താഴെ കമന്റിട്ടു. ബ്രിട്ടീഷ് നായ ഷൂനക്കി സവർക്കറുടെ പന്നിക്കൂട്ടങ്ങൾ പറയുന്നു, ഞങ്ങളാണ് സ്വാതന്ത്ര്യം നേടിത്തന്നത് യഥാർത്ഥ രാജ്യസ്നേഹികളെന്ന്. സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുക്കുകയും രാഷ്ട്രപിതാവിനെ വധിക്കുകയും കാവ്യാണ് യഥാർത്ഥ പതാകയെന്ന് പറഞ്ഞ ഇന്ത്യൻ പതാക അപമാനിക്കുകയും ചെയ്തതാണ് അവരുടെ യഥാർത്ഥ പാരമ്പര്യം. അത് അബൂബക്കർ റസാഖ് എന്നയാൾ കമന്റിട്ടു. ദേശീയ പതാക എന്ത് തോന്നിവാസത്തിനും ഉപയോഗിക്കും, പോത്തിനെന്ത് ഏത്തവാഴ എന്ന മറ്റൊരാൾ കമന്റ് ചെയ്തു. ദേശീയ പതാക ഒരു ജനതയുടെ വികാരമാണ്, അതിപ്പോൾ വെറും പ്രഹസനത്തിനായി മാറ്റുന്നത് അതിനെ അപശകുനമാക്കുമെന്ന് വിളിച്ചവരുടെ പിന്മുറക്കാരും എന്ന അലക്സ് ചാക്കോ എന്നയാൾ കമന്റിട്ടു. ദേശീയ പതാകയെ അപമാനിക്കുന്ന നാറികൾ എന്നിങ്ങനെയുള്ള വിമർശനങ്ങളും ബിജെപിയുടെ ഡിജെക്കെതിരെ ഉയർന്നു. രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി എല്ലാ വീടുകളിലും ദേശീയ പതാക ഉയർത്തണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനത്തിന് പിന്നാലെയാണ് ബിജെപിയുടെ അവഹേളനം. പ്രധാനമന്ത്രിയുടെ ഹർഘർ തിരംഗ ക്യാമ്പയിനെതിരെയും വിമർശനം ഉയർന്നിട്ടുണ്ട്. ക്യാമ്പയിന്റെ ഭാഗമായി സമൂഹ മാധ്യമങ്ങളിൽ ദേശീയ പതാക പ്രൊഫൈൽ ചിത്രമാക്കുന്നത് ഇന്ത്യൻ ഫ്ലാഗ് കോഡിനെതിരാണെന്നായിരുന്നു വിമർശനം. ഇത് ചൂണ്ടിക്കാട്ടി തൃശൂർ സ്വദേശിയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനുമായ ജയകൃഷ്ണൻ പരാതിയും നൽകിയിട്ടുണ്ട്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. ചാനൽ കേരള, ചാനൽ ബൈ NVC ബ്രോഡ്കാസ്റ്റിംഗ്.